ഓക്കെ നമ്മൾ ഈ ടൂട്ടോളിൽ നോക്കുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുകൊണ്ട് ചെറിയൊരു ടൂടോളിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കണം പ്രിഫറുകൾ ജിമെയിൽ അക്കൗണ്ട് അപ്പം നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ സൈൻ ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ അഡ്രസ് ബാറിൽ നമ്മൾ എടുക്കുന്നു ഗൂഗിൾ ഡോട്ട് കോം ടൈപ്പ് ചെയ്യുന്നു നമ്മൾ ഈ ഒരു ടോഗിൾ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലാസ് റൂം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം ക്ലാസ് റൂം ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അപ്പം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വിൻഡോ ആണ് ഈ കാണുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്ക് ക്ലാസ് റൂം ഒന്നും നമ്മൾ എൻറോൾ ചെയ്തിട്ടില്ല എങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും കാണുന്നത് ഇതിപ്പം നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്ലാസ് റൂംസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിൻഡോ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്കൊരു പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ഈ ഒരു അഡീഷൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഏതൊരു ജോയിൻറ്റ് ക്ലാസ് ഓർ ക്രിയേറ്റ് എ ക്ലാസ് നമ്മൾ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ജോയിൻറ്റ് ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പം ഇവിടെ ജോയിൻ ക്ലാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലാസ് കോഡ് ഉണ്ട് അതായത് ഒരു ഫോർ ഡിജിറ്റ് ആൽഫബറ്റിക് കോഡ് ആയിരിക്കും നമുക്ക് വരുന്നത് ആ കോഡ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ അത് എൻ്റർ ചെയ്തതിനോട് കൂടി നമ്മൾ ജോയിൻ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യും അപ്പം നമ്മൾ ഒരു വൺസ് ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുകയാണ് ഓക്കെ ഈ ഒരു ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത ക്ലാസ്സിൻ്റെ ഒരു കൺസോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ ക്ലാസ്സിൻ്റെ പേര് കാണും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽ കാണണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് സബ്ജെക്റ്റ് നമ്മുടെ റൂം നമ്പർ ക്ലാസ്സിൻ്റെ നമ്പർ ഇതോടെ കാണും ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട വിൻഡോസ് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് പീപ്പിൾ എന്ന് പറയുന്ന ടാബുണ്ട് ഇതിനകത്ത് നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഈ പീപ്പിൾ സെലക്ട് ചെയ്യാം പീപ്പിൾ സെലക്ട് ചെയ്യുന്നതോടു നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ക്ലാസ് റൂമിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതറിയാം ഫസ്റ്റ് ടാബിൽ തന്നെ ആരാണ് ഈ ടീ ക്ലാസ് റൂമിൻ്റെ ടീച്ചർ അതായത് ഹെഡ് ഓഫ് ദ ടീച്ചർ ആരാണ് എന്നുള്ള കാര്യം ഇതിനകത്ത് ഈ ടാബിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സിന് ലിസ്റ്റ് ഓഫ് ക്ലാസ്മേറ്റ്സിനെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ക്ലാസ് ക്ലാസ്മേറ്റ്സിൻ്റെ പ്രൊഫൈലും അവരുടെ നെയിമുകൂടെ നമുക്കിത് കാണാം ഓക്കെ ഇനി നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ കൺസോളിലേക്ക് വന്നു ഇവിടെ നമുക്ക് ഈവൻറ്റുകൾ എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വിൻഡോയിൽ തന്നെ ഡിസ്പ്ലേ ആയിട്ട് വരും പോപ്പ് ചെയ്ത് വരും അപ്പോൾ ഇതൊരു ഓരോരോ മെസ്സേജസ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആക്ടിവിറ്റീസ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കമൻറ്റായിട്ട് നമുക്ക് നമ്മുടെ കുറി ടൈപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊറി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റായിട്ട് മേറും ക്ലാസിൻ്റെ അപ്പോൾ വേറെ ഏതെങ്കിലും കമൻറ്റ്സ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കൂടി ഓരോരുത്തരും ഓരോ സ്റ്റുഡൻസോ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് കമൻ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു വർക്ക് നമുക്ക് എങ്ങനെ വർക്ക് കാണാൻ പറ്റും അസൈൻ ചെയ്ത വർക്ക് എങ്ങനെ കാണും കാണുമെന്നുള്ളതിന് ഈ ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ടാബ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ക്ലാസ് വർക്ക് കൺസോൾ ഓപ്പൺ ആയി കഴിയുമ്പം നമുക്ക് മെയിനായിട്ട് വ്യൂ യുവർ വർക്ക് എന്ന് പറഞ്ഞൊരു ടാബുണ്ട് ഗുൾ കലണ്ടർ കാണും ഒരു ക്ലാസിൻ്റെ ഒരു ഡ്രൈ ഫോൾഡർ കാണും അപ്പം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കും നമ്മുടെ ലിസ്റ്റ് ഓഫ് വർക്കുകൾ കാണിക്കുന്നത് ഇപ്പം വ്യൂ യുവർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ള വർക്കുകൾ കാണിക്കും ഇപ്പം നമ്മുടെ പേര് പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വരും എല്ലാ വർക്കുകളും കാണും ഇപ്പം നമുക്ക് ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു വർക്ക് ഉണ്ടോ അസൈൻമെൻറ്റ് ടു എന്ന് പറയുന്ന ഒരു വർക്ക് അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് ഈ തൊട്ട് അടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് എയ്റ്റീൻത്ത് മെയ് ഓക്കെ ഈ ഒരു വർക്ക് ഞാൻ മിസ്സിംഗ് ആണ് ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു വർക്കിൽ എങ്ങനെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ഞാൻ ഈ അസൈൻമെൻറ്റ് എടുക്കുന്നു എൻ്റെ വർക്ക് എന്താണോ ആ വർക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ വ്യൂ ഡീറ്റെയിൽസിലേക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇത് കാണിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് അതിന് എന്തെങ്കിലും മാർക്സ് ഉണ്ടോ ആ ഒരു മാർക്ക് കാണിക്കും അതിൻ്റെ ഡേറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഇത് വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ട വരുന്നത് എന്നുള്ളത് വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇതിൻ്റെ താഴെ തന്നെ ഓരോരോ ക്ലാസ് കമൻറ്റുകളും കാണിക്കും അപ്പം നമുക്ക് ഈ ഒരു വർക്ക് ഈ ഒരു അസൈൻമെൻറ്റായി ഇപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റാണ് തന്നിരിക്കുന്നത് ഈ ഒരു അസൈമെൻറ്റ് എങ്ങനെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വർക്കിൽ എങ്ങനെ നമുക്ക് ഫയൽ അത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ഈ വ്യൂ യുവർ വർക്ക് എന്ന് പറയുന്ന ടാബിൻ്റെ താഴെ തന്നെ ഒരു ബട്ടണുണ്ട് ആഡ് ഓർ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ടാബ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇതിൽ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഫയൽ ആഡ് ചെയ്യാം ഒന്നെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാം ഇത് നമുക്ക് ഫയൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ പുതിയൊരു ഡോക്യുമെൻറ്റ് ഇതിൽ തന്നെ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം സ്ലൈഡ്സോ ഷീറ്റ്സോ പോസിബിൾ പോസിബിളാണ് നമുക്കൊരു ഫയൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം ഈ അഡീഷണൽ ടാബിൻ്റെ അകത്ത് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ നമ്മൾ നമ്മുടെ മെഷീനിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഫയൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ ഫോർ ദ ടൈം ബി ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ടൈപ്പ് കുഴപ്പമില്ല നമുക്ക് പി ഡി എഫ് എനി ടൈപ്പ് ഓഫ് ഫയൽസും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഈ ഒരു ഫയല് നമ്മൾ അപ്ലോഡ് ബട്ടൺ ആഡ് ചെയ്യുന്നു ഒന്നോ അതിൽ കൂടുതൽ ഫയലോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ ഫയൽസ് നമ്മൾ സെലക്ട് ചെയ്യാം ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് സെലക്ട് ചെയ്ത ഫയൽ റോങ്ങ് ആണെങ്കിൽ ഇത് റിമൂവ് ബട്ടൺ പ്രെസ് ചെയ്തിട്ട് പുതിയൊരെണ്ണം ആഡ് ചെയ്യാം ഈ ഒരു ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഇത് അപ്ലോഡിംഗ് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് ഓക്കെ വൺസ് അപ്ലോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ടാബ് ഇനേബിൾ ആകും ഓക്കെ ഇപ്പം ഈ ഒരു ഫയൽ ആഡ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫയലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ് ചെയ്താൽ മാത്രമേ ഇത് സബ്മിറ്റ് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിനകത്ത് ഈ ഒരു ഫയൽ ആഡ് ചെയ്യുന്നു ഞാൻ ഹാൻഡിൻ ചെയ്യുന്നു അതിനെ കൂടുതൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കമൻറ്റ് ഈ ഒരു കമൻറ്റി ബിന് ആഡ് ചെയ്യുന്ന കമൻസ് ബാക്കി നമ്മുടെ പാർട്ടിസിപ്പൻസിന് അവൈലബിൾ അല്ല അത് ആ കൺ ആഡാണോ കറസ്പോണ്ടിങ് ആഡോ ടീച്ചർ മാത്രമേ ഈ ഒരു കമൻറ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കണം ഹാൻഡിൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് നമ്മുടെ ഫയൽ ഫൈനലി സബ്മിറ്റ് സബ്മിറ്റാകത്തുള്ളൂ ഞാൻ ഹാൻഡിൻ ചെയ്യുന്നു അപ്പം നമുക്കൊരു മെസ്സേജ് ചോദിക്കും വൺ അറ്റാച്ച്മെൻറ്റ് വിൽ ബി സബ്മിറ്റഡ് ഞാൻ ഹാൻഡിൻ ചെയ്യുന്നു ഓക്കെ ഒരിക്കൽ ഹാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹാൻഡഡ് ഇൻ എന്ന് കാണിക്കും ഇതിപ്പോൾ എൻ്റെ ഡ്യൂഡേറ്റിന് ശേഷം ഞാൻ ചെയ്തതുകൊണ്ടാണ് ഈ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഞാൻ എനിക്ക് ഡിസ്പ്ലേ ആയിട്ട് വന്നത് അല്ലെങ്കിൽ ഹാൻഡഡ് ഇൻ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ ഓക്കെ ഈ രീതിയിലാണ് നമ്മളൊരു അസൈൻമെൻറ്റ് എന്തെങ്കിലും അസൈൻമെൻറ്റ്സോ എന്തെങ്കിലും വർക്കോ തത് അത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ പിന്നെ അപ്കമ്മിങ് ഈവെൻസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും അത് നമുക്ക് വ്യൂകൾ കഴിഞ്ഞാൽ എന്തെങ്കിലും അസൈൻമെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വർക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ പോപ്പ് ചെയ്ത് വരും ഓരോ വിൻഡോയിൽ ഇതിപ്പം ബാക്കിയുള്ള അസൈൻമെൻറ്റ്സിൽ നമ്മൾ ടൈമിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ആ സബ്മിഷൻ ടൈം കാണിക്കും ഫിഫ്റ്റീൻത്ത് മെയ് നമ്മൾ ഹാൻഡിൻ ചെയ്തിട്ടുണ്ടോ ഹാൻഡഡ് ഇൻ ആണ് ഓക്കെ ഈ രീതിയിലാണ് നമുക്ക് വർക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്